കെ ഉമർ മൗലവി റഹിമഹുല്ല അവരുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 173 ആല് ഇംറാൻ ആയത്തുകൾ 105 മുതൽ 115 വരെ ശ്രദ്ധിക്കുക. പേജ് 265. അഊദുബില്ലാഹി മിനശ് ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون تلك آيات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين ولله ما في السماوات وما في الأرض وإلى الله ترجع الأمور كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين. كعمر مولوي رحمه الله അവരുടെ തർജ്ജുമാനുൽ ഖുർആൻ ഓഡിയോ 174 പേജ് 265 ആല് ഇംറാൻ ആയത്ത് 105 ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിനു ശേഷം കക്ഷിപിരികയും ഭിന്നാഭിപ്രായക്കാരായി തീരുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആകരുത്. യഹൂദികളും ക്രിസ്ത്യാനികളും പല കക്ഷികളായി തീരുകയും ഓരോ കക്ഷിയും പരസ്പരം എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും ആദർശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. അത്തരം കുഴപ്പങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള വ്യക്തമായ രേഖകൾ കിട്ടി. എന്നിട്ടും അവർ ഭിന്നിച്ചു. മുസ്ലിങ്ങൾ ഒരിക്കലും അവരെ പോലെ ആയിപ്പോകരുത്. അക്കൂട്ടർ അവർക്കാകുന്നു വമ്പിച്ച ശിക്ഷയുള്ളത്.
സൂര്യൻ്റെ വെളിച്ചം നാടാകെ പരന്നു കിടക്കുമ്പോൾ കൽപ്പിച്ചുകൂട്ടി കണ്ണടച്ച് നടന്നു പോകുന്നവർ കുണ്ടിലും കുഴിയിലും വീണു പോകൽ സ്വാഭാവികമാണ്. എന്നാൽ വെളിച്ചം കാണിച്ചു കൊടുത്തതിന് പ്രതിഷേധിച്ച് ധിക്കാരികളാണവർ. വെളിച്ചം കാണിച്ചു കൊടുത്തതിന് പ്രതിഷേധിച്ച ധിക്കാരികളാണവർ. വമ്പിച്ച ശിക്ഷയാണ് അവർക്കുള്ളത്. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസം, അതായത് ഖിയാമത്ത് നാൾ, അന്ത്യദിനം, അന്ന് മേൽപ്പറഞ്ഞവർക്ക് കഠിനമായ ശിക്ഷ. എന്നാൽ മുഖം കറുത്തവരാകട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചുവോ എങ്കിൽ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാൽ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്നതാകുന്നു. മുഖം വെളുത്തവരാകട്ടെ, അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാകുന്നു, അവർ അതിൽ ശാശ്വതരാണ്. തിൽക ആയാത്തുല്ലാഹി നതലൂഹ അലൈക ബിൽ ഹഖ്, അവ അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു, സത്യസന്ധമായി അവയെ നിനക്ക് നാം ഓതിത്തരുന്നു. അതായത് ഇത് നബിയുടെ സ്വന്തമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തമല്ല. വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ, ലോകരെ യാതൊരു വിധത്തിലും ദ്രോഹിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. പേജ് 266. അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുകയോ അർഹതയില്ലാത്തത് അടിച്ചേൽപ്പിക്കുകയോ ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. ആയത്ത് 109. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റേത് തന്നെയാകുന്നു. അവയെല്ലാം സൃഷ്ടിച്ചതും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതുമെല്ലാം അള്ളാഹു തന്നെയാണ്, വേറെ ആർക്കും ഒരു പങ്കുമില്ല. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങൾ അള്ളാഹുവിങ്കിലേക്കാണ് മടക്കപ്പെടുന്നത്. സർവ വിഷയങ്ങളിലും അവൻ്റെ നീതി നിയമം അനുസരിച്ച് അവൻ വിധി നടത്തുന്നതാകുന്നു. മറ്റാരുടെയും സമ്മതം കിട്ടേണ്ടതില്ല. ആർക്കും അവിടെ സ്വാധീനം ചെലുത്താൻ സാധ്യവുമല്ല. അവൻ ഏറ്റവും വലിയ നീതിമാനും മഹാ ഔദാര്യവാനുമാകുന്നു. ആയത്ത് 110. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉത്ഭവിപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാകുന്നു നിങ്ങൾ. ലോക ജനതയ്ക്ക് നന്മ വരുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട കൂട്ടരാണ് നിങ്ങൾ. അക്കാരണത്താൽ നിങ്ങൾ ഉത്തമ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കരി, ന്യായമായത് നിങ്ങൾ കൽപ്പിക്കുന്നു, ദുരാചാരം നിങ്ങൾ വിലക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ആദരിക്കുകയും അള്ളാഹു സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് മഅറൂഫ് കൽപ്പിക്കുകയും മുൻകർ തടയുകയും ചെയ്യുന്ന സ്വഭാവക്കാരായതുകൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമുദായമായിരിക്കുന്നത്. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഹത്തായ ഒരു അഭിനന്ദനമാകുന്നു. ഇന്ന് മുസ്ലിം സമുദായം ഈ അഭിനന്ദനത്തിന് അർഹതയില്ലാതെ ആയിപ്പോയത് ഖേദകരമത്രേ. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എല്ലാം ഇതിൽ സമമാകുന്നു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കപ്പെട്ടത് കൽപ്പിക്കുകയും മുൻകർ അഥവാ വെറുക്കപ്പെട്ടത് തടയുകയും ചെയ്യുക എന്ന ബാധ്യത ഏറ്റവും മഹത്തായ ഒന്നാകുന്നു. അത് നിർവഹിച്ചവർ വിജയികളും വീഴ്ച വരുത്തിയവർ മഹാപരാജിതരുമാണ്. മുമ്പ് വേദക്കാരെ ഇതിന് നിയോഗിച്ചു, അവരത് നിർവഹിച്ചില്ല. അതിനാൽ അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് പാത്രമായി. ഇനിയിപ്പോൾ നിങ്ങളെ അഥവാ മുസ്ലിങ്ങളെ ഇത് ഏൽപ്പിക്കുന്നു, നിങ്ങൾ ഈ ചുമതല ഏറ്റെടുത്ത് ശരിക്ക് നിർവഹിച്ചാൽ നിങ്ങൾ ഉത്തമ സമുദായമായി. ഇത് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. വിശ്വാസികളുടെ കുടുംബത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് നല്ലതാകുമായിരുന്നു. പേജ് 267. അഹ്ലുൽ കിതാബ് അഥവാ വേദക്കാർ വിശ്വാസികളാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളായിട്ടില്ല. അവർക്കുണ്ടെന്ന് പറയുന്ന വിശ്വാസം ശരിയായ വിശ്വാസമല്ല. മനസ്സിൽ ശരിയായി ബോധ്യപ്പെടുകയും സ്വഭാവങ്ങളും കർമ്മങ്ങളും നിയന്ത്രിക്കത്തക്കവണ്ണം മനസ്സ് കീഴ്പ്പെടുകയും ചെയ്യുന്ന വിശ്വാസം അവർക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നില ഒരിക്കലും ഇങ്ങനെ ആവുകയില്ല. മിൻഹുമുൽ മുഅ്മിനൂന, അവരിൽ ചിലർ യഥാർത്ഥ വിശ്വാസികളാകുന്നു. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അവർ ഭൂരിപക്ഷവും താന്തോന്നികളുമാകുന്നു. എ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാൻ അൽ ഖുർആൻ ഓഡിയോ 175, പേജ് 267.
ആല് ഇമ്രാൻ ആയത്ത് 111 ലൈ യദുറുക്കും അവർ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കുകയില്ല അവരുടെ ദ്രോഹം നിങ്ങൾക്ക് ഏൽക്കുകയില്ല ഇല്ല അവൻ നേരിയ ഉപദ്രവം ഒഴികെ നിങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന വിധം ആക്ഷേപങ്ങൾ പറയുകയും ലഘുവായ ദ്രോഹം ഏൽപ്പിക്കുകയും ചെയ്തേക്കും വഇൻ യുഖാതിലൂകും യുവല്ലൂകുമുൽ അദ്ബാറ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന പക്ഷം അവർ പിന്നോട്ട് ഓടിപ്പോകും ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല ثم لا ينصرون പിന്നെ അവർ സഹായിക്കപ്പെടുകയുമില്ല ഒരു ആയത്ത് 112 ضربت عليهم الذله اينما تقفوا അവർ എവിടെ കാണപ്പെട്ടാലും നിന്ദ്യത അവരിൽ അടിക്കപ്പെട്ടു മുദ്രയടിക്കുകയോ തമ്പടിക്കുകയോ രണ്ടുമാകാം അവരെ കണ്ടാൽ നിന്ദ്യത ദൃശ്യമാണ് അധികാരവും പദവിയും നേതൃത്വവും നഷ്ടപ്പെട്ടതിനാൽ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത ഹീനത അവരുടെ മേൽ മുദ്രയടിക്കപ്പെട്ടതുപോലെ നാണയം അടിക്കുമ്പോൾ ചിത്രം പതിയുന്നതുപോലെ അല്ലെങ്കിൽ നാനാഭാഗത്തു നിന്നും ഹീനത അവരെ വലയം ചെയ്യുന്ന അവസ്ഥയിൽ കാണാം തമ്പടിച്ചിട്ട് ആളുകൾ ഉള്ളിൽ കൂടുന്നത് പോലെ ഇല്ല ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കയറോടുകൂടിയും ജനങ്ങളിൽ നിന്നുള്ള കയറോടുകൂടിയും ഒഴികെ അവർക്ക് ആ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ഒരിക്കലും കഴിയുകയില്ല സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ സാധ്യമല്ല അള്ളാഹു വേദഗ്രന്ഥത്തിൽ അറിയിച്ചിട്ടുള്ള പ്രകാരം അവർ അച്ചടക്കമുള്ള മനുഷ്യരായി നിലകൊള്ളുന്ന പക്ഷം ന്യായമായ അവകാശങ്ങൾ അവർക്ക് നിങ്ങൾ വകവച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ അവർക്ക് മാന്യന്മാരായി ജീവിക്കാം അതാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കയർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം അതുപോലെ ജനങ്ങളുമായി വല്ല കരാറിലും ഏർപ്പെട്ടിട്ട് കരാറിലെ നിശ്ചയപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം അവർക്ക് മാന്യന്മാരായി ജീവിക്കാം അതാണ് ജനങ്ങളിൽ നിന്നുള്ള കയർ എന്നതുകൊണ്ട് ഉദ്ദേശ്യം പേജ് 268 وباءوا بغضب من الله الله ينزل من القواب وما يور مടങ്ങുകയും ചെയ്തു والضربت عليهم المسكنه അവരുടെ മേൽ അധമത്വം അടിക്കപ്പെടുകയും ചെയ്തു ذلك بانهم كانوا يكفرون بايات الله ويقتلون الانبياء بغير حق അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുകയും യാതൊരു ന്യായവും കൂടാതെ പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ രണ്ട് കുറ്റവും എത്ര ഭയങ്കരം ذلك بما عصوا وكانوا يعتدون അത് അവർ അനുസരണക്കേട് കാണിക്കുകയും അതിര് കവിഞ്ഞവരായിത്തീരുകയും ചെയ്ത് നിമിത്തമാക്കുന്നു ആയത്ത് 113 ليسوا سواء അവർ സമമല്ല മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയത്തില്ലാഹി ആനാ الليل وهم يسجدون സുജൂദിൽ അതായത് നമസ്കരിക്കുന്നവർ ആയിരിക്കെ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നവരായി ചൊവ്വായ വഴിയിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടർ വേദക്കാരിലുണ്ട് വേദക്കാരുടെ കുറ്റങ്ങളും കുറവുകളുമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുറ്റക്കാരല്ലാത്തവരും പ്രശംസ അർഹിക്കുന്നവരുമായ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു അറിയിക്കുന്നു എന്തെന്നാൽ ഒരു കൂട്ടർ സത്യവും നീതിയും അവലംബിച്ച് നേരായ മാർഗത്തിൽ നിലനിന്നു വരുന്നു രാത്രി അവർ നമസ്കാരം നിർവഹിക്കുന്നു അവർക്ക് ലഭിച്ച വേദവാക്യങ്ങൾ നമസ്കാരത്തിൽ ഓതുന്നു പാതിരാവിന് ശേഷം ഉറക്കമുണർന്ന് നമസ്കരിക്കലും അതിൽ വേദവാക്യങ്ങൾ ഓതിക്കൊണ്ടിരിക്കലും പുരാതന കാലം മുതൽക്കേ പുണ്യവാന്മാർ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള മഹത്തായ ഒരു ആരാധനാ കർമ്മമാകുന്നു ഏറ്റവും ദുഷിച്ച സമുദായമായ യഹൂദികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെയുള്ളവരുണ്ടായിരുന്നു തഹജ്ജുദ് എന്നാണ് ഈ നമസ്കാരത്തിൻ്റെ പേര് രാത്രിയിലെ ഈ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതലാണ് പ്രധാനമെന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ആയത്ത് 114 യുഖ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ അല്ലാഹുവിലും അവസാന നാളിലും അവർ വിശ്വസിക്കുന്നു വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ അവർ ന്യായമായത് കൽപ്പിക്കുകയും വിലക്കപ്പെട്ടത് വിരോധിക്കുകയും ചെയ്യുന്നു വയുസാരിഊന ഫിൽ ഖൈറാത്തി അവർ സൽക്കാര്യങ്ങളിൽ ഉത്സാഹിക്കുകയും ചെയ്യുന്നു വഉലൈക മിനസ് സ്വാലിഹീൻ അവർ സജ്ജനങ്ങളിൽ പെട്ടവരാകുന്നു പേജ് 269 ഒരു സമൂഹത്തെപ്പറ്റി ആക്ഷേപിക്കേണ്ടി വന്നാൽ ആ കൂട്ടത്തിലുള്ള നല്ലവരെയും നന്മകളെയും ഒരിക്കലും മറന്നു പോകരുത് ആയത്ത് 115 വമാ യഫ്അലു മിൻ ഖൈരിൻ ഫലൻ യുക്ഫറൂഹു അവർ എന്ത് നന്മ ചെയ്താലും അതൊരിക്കലും അവർക്ക് നിഷേധിക്കപ്പെടുകയില്ല അത് അംഗീകരിക്കപ്പെടുകയും പ്രതിഫലം ലഭിക്കുകയും ചെയ്യും വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരെപ്പറ്റി നന്നായി അറിവുള്ളവനാകുന്നു